ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എന്നിയോടെ അപ്ഡേറ്റ്സ് ഇട്ടിരുന്നു. കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തു, കുറേ ആൾക്കാരുടെയൊക്കെ മെസ്സേജ് ഞാൻ റിപ്ലൈ ചെയ്തു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ കുറേ സംശയങ്ങളുണ്ട് എന്നിയോടെ അപ്ഡേറ്റ്സ്, ഇനിയും കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് ഉണ്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ കെ എൻ സിയുടെ സർക്കുലർ, ഞാൻ ഫസ്റ്റ് എന്നിയോടെ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ കെ എൻ സിയുടെ ആ സർക്കിളിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പറുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നമ്പറുകൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഡൗട്ട്സ് കേട്ടോ. അപ്പം നല്ലൊരു പരിധി വരെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡേറ്റിൽ ഒരു ഓൾട്ടറേഷൻസ് കണ്ട് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് പാസ് ചെയ്തു. ഇനി എന്നിയുടെ അപ്ഡേറ്റ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യമാണ് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇടും. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ മദേഴ്സ് നേഴ്സിംഗ് ഈ വീഡിയോ തൊട്ട് കാണുന്ന മദേഴ്സ് നേഴ്സിനോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടൺ, ബെല്ലൈക്കണുണ്ട്, ഇത് രണ്ടിലും പ്രസ് ചെയ്താൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ ഇന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന എന്നിയുടെ ടോപ്പിക് അല്ല, കുട്ടികൾക്ക് വരാൻ മീൻസ് കുട്ടികളെ കളിപ്പിക്കുമ്പോൾ ചെറിയൊരു അനാസ്ഥ മൂലം ഉണ്ടാകുന്ന ഒരു വിപത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് അതിന് നമ്മൾ മെഡിക്കലി ഷേക്കിംഗ് ബേബി സിൻഡ്രം എന്ന് പറയും. അപ്പോൾ ഇതെന്താ ഞാൻ പറയാൻ പോകുന്നത് വെക്കുമ്പോൾ ആശയപ്പെടുന്നു വേണ്ട, നമ്മളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്നൊരു മിസ്റ്റേക്ക് കാരണം കുട്ടികൾക്ക് ഒരു കുഞ്ഞു കുട്ടികളെ എടുത്ത് പൊക്കി കളി അല്ലെങ്കിൽ കളിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, കുറിച്ച് കരയും, നമുക്ക് ദേഷ്യം, എൻ്റെ കുഞ്ഞെ കരയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് കുഞ്ഞുങ്ങളെ കുലിക്കുമ്പോൾ വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ തലച്ചോറിലേക്ക് ബ്ലീഡിങ് അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു പ്രതിസന്ധി നമ്മൾ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമ്മളൊരു ദേഷ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കളിപ്പിക്കുന്നത് തന്നെയായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു നിസ്സാരമായ ഒരു പാകപ്പഴം കൊണ്ട് കുട്ടികൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇത് പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല. ചിലപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നിങ്ങളുടെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് നിസ്സാരമായിട്ടൊരു കാര്യമായിട്ട് കാണരുത് എന്ന് പറയാം. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാർക്കിൽ പോയപ്പം ഇങ്ങനെ കുട്ടിയെ എടുത്ത് ഇങ്ങനെ മീൻസ് കുട്ടിയെ അമിതമായിട്ട് എടുത്ത് പൊക്കി കളിക്കുന്ന പോലെ ഒരു സാഹചര്യം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ ഒരു പബ്ലിക്കിനോട് പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കാണ് ടോപ്പിലേക്ക് വരുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് കുട്ടികൾക്ക് കേട്ടോ. എങ്ങനെയാണ് കുട്ടികൾക്ക് ബ്രെയിന് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്, കളിപ്പിച്ച് കഴിഞ്ഞാൽ ഡിഫക്റ്റ് വരുമോ, അങ്ങനെയല്ല. കളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കാണാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇതൊരു പാവ കേട്ടോ, ഇപ്പോൾ അവ മോള് കളിക്കുന്ന ഒരു പാവയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെളിയൊക്കെ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു പാവനെ വെച്ച് ഡെമോ ചെയ്യുകയാണ്. അതിപ്പോൾ നോക്കിയേ, ഈ കുട്ടിയെ ഞാൻ നോക്കി ഈ ഒരു കുട്ടിയെ എടുത്ത് കരുതുക, ഇങ്ങനെ എടുത്തിട്ട് പൊക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ തല എന്താണ്, തലച്ചോറ് തല എന്തുവാ, ഇങ്ങനെയായിരുന്നു ഒലയുക അല്ലേ. മറ്റൊരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ചില സമയത്ത് ചിലരാണ് എടുത്തങ്ങോട്ട് പൊക്കിയിട്ട് ദേഷ്യം വരുക, എന്താ കൊച്ചെ കരയുന്നത്, ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം. പക്ഷെ ഇതെല്ലാം എന്താണ്, കുഞ്ഞിൻ്റെ തലച്ചോറ് കിടന്ന് കുലുങ്ങിയാണ്. പിന്നെ മറ്റൊരു ഫോഴ്സിബിളി നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്തും കുട്ടികൾക്ക് അപകടം ഉണ്ടാവാം. ഇവിടുത്തെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളെ നമ്മൾ എടുത്തിട്ട് പൊക്കുമ്പോൾ തല കിടന്നിട്ട് ഈ ഒരു ലെയറിൽ ഇങ്ങനെ ഈ ഒരു റൊട്ടേഷൻ ിലേക്ക് കുട്ടിയുടെ, അപ്പോൾ ഈ തലച്ചോറിലേക്ക് ഒരു പക്ഷേ ഈ കുഞ്ഞിൻ്റെ തലയിൽ ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടാകാം. കുട്ടി പെട്ടെന്ന് എന്തുവാ, അല്ലെങ്കിൽ എന്തുവാ, തലച്ചോറിന് വേറെ രീതിയിലുള്ള ക്ഷതങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടാകാം, അങ്ങനെ പല. ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും കൂടെ നിങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ നിങ്ങൾ നിങ്ങളെ ഒരിക്കലും ആരും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്തിട്ട് മറ്റുള്ളവർ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ കുട്ടികൾ എടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ വളരെ വികൃതമായി ഷെയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും ഇൻഫൻ്റ് ടോട്ടൽ, അതായത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്കും തീർച്ചയായിട്ടും തോന്നും. അതുതന്നെ മറ്റൊരു ഒരു ഡിഫക്റ്റ് ഞാൻ അതിനോടൊപ്പം ഞാൻ ആഡ് ചെയ്ത് പറയുകയാണ്, നമ്മൾ കുട്ടികളെ നടത്തിക്കുമ്പോൾ ഇങ്ങനെ നടത്തിക്കില്ലേ, നടത്തിക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ പൊക്കി നടത്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലിന് ബ്രേക്കേജ് ഉണ്ടാകാം. ഇത് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് പറയുന്നുള്ളു. നമ്മൾ കുട്ടികളെ അമിതമായിട്ട് തൂക്കി പിടിക്കാനൊന്നും പാടില്ല. ഒരു വലിയ മുതിർന്ന ഒരു ആ ഒരു വ്യക്തിനെ പോലെ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ എല്ലുകൾക്ക് ബലമില്ല. അപ്പോൾ അങ്ങനെയും നമുക്കൊരു ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ കളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂടത്തിൽ ഉണ്ടാകുന്ന ഒരു മറ്റൊരു പ്രോബ്ലമാണ് എടുത്ത് പൊക്കി ഇങ്ങനെ എല്ലാവരും തൂക്കി പിടിച്ചിങ്ങനെ ചെയ്യുന്നതല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ ഒരു ഓരോ വേരിയസ് ഇമേജുകളാണ്, കുട്ടികളെടുത്ത് പൊക്കിയതിൻ്റെ ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ടോ. കുട്ടികളുടെ തല ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും വരുന്നു, അതനുസരിച്ച് തലച്ചോറിൽ കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടൊക്കെ ബ്ലീഡിങ് അല്ലെ ഇഞ്ചുറി കാണാം അല്ലേ. ഇതുണ്ട് ബ്രെയിനിൻ്റെ തലച്ചോറിൽ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ ഇത്രയും അല്ലെ ബ്ലീഡിങ്ങോ അല്ലെ ഇഞ്ചുറീസ് ഉണ്ടാകുന്ന ഒരു ഇമേജാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഷേക്കിംഗ് ബേബി സിൻഡ്രം, അല്ലെ കുട്ടികളെ എടുത്ത് പൊക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം ഒരുപക്ഷെ കുഞ്ഞിനെ കുഞ്ഞ് മരണപ്പെടാം, ഇല്ലെങ്കിൽ കൊച്ചിന് ബ്ലീഡിങ് ഉണ്ടായിട്ട് എന്താ പൂർവ്വാദ്യം തലച്ചോറിന് ക്ഷതമേറ്റ് തളർന്ന് വേണമെങ്കിൽ കിടക്കാം, പാരലൈസിസ് ഉണ്ടാകും, കാഴ്ച കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാം. അപ്പം നമ്മുടെ ചെറിയ ഒരു അനാസ്ഥ കൊണ്ട്
ചെറിയ ഒരു അനാസ്ഥ കൊണ്ട് കുട്ടികൾക്ക് ഒരു വിപത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ ടോപ്പിക്ക് ഡീൽ ചെയ്ത്. തീർച്ചയായിട്ടും കുട്ടികളെ കളിപ്പിക്കുന്നോ കളിപ്പിക്കരുന്നോ ഒന്നും അല്ല പറഞ്ഞു. നമ്മൾ ഒരു കാരണവശം കുഞ്ഞിൻ്റെ തലയ്ക്ക് ക്ഷതമേക്കുന്ന തരത്തിൽ എടുത്ത് കുലുക്കാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ എടുത്തു നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ബോൺസിന് ബ്രേക്കേജ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് ഏവർക്കും നമ്മൾ അസുഖം എന്നല്ല പറഞ്ഞു നമ്മൾ ഒരു അറിവില്ലായ്മ ഉണ്ടായ ഒരു മിസ്റ്റേക്ക്, അപ്പോൾ ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കും. തുടർന്ന് നമ്മൾ മെഡിക്കൽ ടോപ്പിക്കിട്ട് കാണാം. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒത്തിരി ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മളെ തുടർന്ന് നമ്മുടെ ചാനൽ നല്ല പ്രോസസ്സിങ്ങിന് പോകാൻ നിങ്ങൾ ബാക്കിയുള്ളവർ റീച്ച് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മദേഴ്സ് നേഴ്സിനോടൊപ്പം എന്ന് പറയുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഞാനിരുന്ന് അപ്ഡേറ്റ്സ് കിട്ടും. അപ്പം എല്ലാവർക്കും നന്ദി.